നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സിന് ഒരു പുതിയ മെഗാ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2021 ജാനുവരി മുതൽ 2022 ജാനുവരി വരെയുള്ള ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമ്മൾ പഠിക്കുന്നു. ഈ വിവിധ സെഷനുകളായിട്ടായിരിക്കും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സെഷനിൽ 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിന് ആദ്യത്തെ സെഷനാണ് ഇന്ന്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കറണ്ട് അഫയേഴ്സ്. ചോദ്യം നമ്പർ 1, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2020 പാലാ കെ എം ആർ ടി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ശ്രീജിത്ത് പെരുന്തച്ചൻ. എഴുത്തുകാരനായിട്ടുള്ള ശ്രീജിത്ത് പെരുന്തച്ചനാണ് 2020 പാലാ കെ എം ആർ ടി പുരസ്കാരം ലഭിച്ചത്. കുഞ്ചുവിനുണ്ടൊരു കഥ പറയാൻ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഈയൊരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അവാർഡ് എന്ന് പറയുന്നത് 60,001 രൂപയും ഓക്കെ ഫലകവും പ്രശസ്തി പത്രവും ചേരുന്നതാണ് അവാർഡ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റു 3 അദ്ദേഹത്തിന്റെ കൃതികൾ, നമ്മുടെ എഴുത്തുകാർ, പേരായ നിന്നെയ്യ, വിവിധ സിനിമകളുടെയും വ്യക്തികൾക്കൊക്കെ പേര് വന്ന വഴിയെ കുറിച്ച് പറയുന്ന ഒരു സിനിമ, ഒരു പുസ്തകമാണ് പേരായ നിന്നെയ്യ എന്ന് പറയുന്നത്. പഴമൊഴി പുതുമ. ശ്രീജിത്ത് പെരുന്തച്ചൻ്റെ മറ്റു 3 പുസ്തകങ്ങൾ, നമ്മുടെ എഴുത്തുകാർ, പേരായ നിന്നെയ്യ, പഴമൊഴി പുതുമ. അവാർഡ് ലഭിച്ചിരിക്കുന്ന നോവൽ കുഞ്ചുവിനുണ്ടൊരു കഥ പറയാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ വാഗ്ബടാനന്ദ പാർക്ക് സ്ഥാപിതമായത് എവിടെ? 2021 കേരളത്തിൽ വാഗ്ബടാനന്ദ പാർക്ക് സ്ഥാപിതമായത് കോഴിക്കോടാണ്. കോഴിക്കോട് വാഗ്ബടാനന്ദ പാർക്കിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ഈ ഒരു പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 6 പോയിന്റുകൾ. 1, വാഗ്ബടാനന്ദ പാർക്ക് സംസ്ഥാന ടൂറിസം വികസന വകുപ്പിന് കീഴിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ വടകരയിൽ, കോഴിക്കോട് വടകരയിൽ കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 1. 2. പോയിന്റ്, വാഗ്ബടാനന്ദ പാർക്ക് നിർമ്മിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്, ലേബർ സൊസൈറ്റിയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് വാഗ്ബടാനന്ദ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാന ടൂറിസം വികസന വകുപ്പിന് കീഴിൽ നവോത്ഥാന പൈതൃകങ്ങളെ പരിചയപ്പെടുത്തുക, സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കോഴിക്കോട് വടകരയിൽ ഈ വാഗ്ബടാനന്ദ പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. 3. പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. വാഗ്ബടാനന്ദന്റെ കർമ്മ മണ്ഡലമായിരുന്നു കാരക്കാട് എന്ന് പറയുന്ന സ്ഥലം. ഈ കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഇന്നത്തെ പേരാണ് നാദാപുരം റോഡ്. 1921 വാഗ്ബടാനന്ദൻ ഈ നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത്. ഓക്കെ, അവിടെ തന്നെയാണ് കാരക്കാട് എന്ന് പറയുന്ന ഇത് നാദാപുരം റോഡ് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് 1921 അദ്ദേഹം ആത്മവിദ്യാസംഘം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചത്. അപ്പൊ 1921 ആത്മവിദ്യാസംഘം കാരക്കാട് വെച്ചിട്ട് വാഗ്ബടാനന്ദൻ സ്ഥാപിക്കുന്നു. 1920 കാലഘട്ടത്തിൽ വാഗ്ബടാനന്ദൻ കോഴിക്കോട് വന്നിറങ്ങിയതും ഈ പറയുന്ന കാരക്കാട് എന്ന് പറയുന്ന ഇന്നത്തെ നാദാപുരം റോഡ് റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ്, കാരക്കാടിന്റെ കഥാകാരൻ എന്നിവയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ പാർക്കിന് സമീപമുള്ള കാരക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനാണ് നിറഞ്ഞിരിക്കുക. അപ്പോൾ 2021 കേരളത്തിൽ വാഗ്ബടാനന്ദ പാർക്ക് സ്ഥാപിച്ചത് കോഴിക്കോട് ജില്ലയിലെ വടകര കാരക്കാട് എന്നതാണ് യഥാർത്ഥ സ്ഥലത്തിന്റെ പേര്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റ്, 1921 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതും ഈ കാരക്കാട് വെച്ചിട്ടാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ ഒരു പ്രദേശത്താണെന്ന് അറിഞ്ഞിരിക്കും. ഇതാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ള അനുബന്ധ പോയിന്റുകൾ. 3, കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എവിടെ? നമ്മൾ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കരൾ മാറ്റിവെക്കൽ, കൈ മാറ്റിവെക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ച് പഠിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലാണ്. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അനുബന്ധ വിവരങ്ങൾ, ഇന്ത്യയിലെ 3 ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. കേരളത്തിലെ 1 ഇന്ത്യയിലെ 3 ചെറുകുടൽ മാറ്റിവെക്കൽ. കേരളത്തിൽ ആദ്യമായിട്ട് ചെറുകുടൽ മാറ്റിവെച്ചത് ദീപിക എന്ന് പറയുന്ന ഒരു യുവതിക്കാണ്. 3 പോയിന്റ്, കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള വിവിധ അവയവ മാറ്റിവെക്കലൊക്കെ നടക്കാറുള്ളത്. അത്തരത്തിൽ ദീപിക എന്ന് പറയുന്ന യുവതിക്കാണ് കേരളത്തിൽ ആദ്യമായിക്കൊണ്ട് ചെറുകുടൽ മാറ്റിവെച്ചിരിക്കുന്നത്, കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ വെച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 4, 4 പോയിന്റ്, 2020 മികച്ച നോവലിനുള്ള കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാണ്. നമ്മൾ ആദ്യമായിക്കൊണ്ട് ഇന്ന് പഠിച്ചത് പാലാ കെ എം ആർ ടി പുരസ്കാരത്തെ കുറിച്ചായിരുന്നു. എന്നാൽ ആ കാറ്റഗറിയിൽ തന്നെ പെട്ടിരിക്കുന്ന മറ്റൊന്നാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം മികച്ച നോവലിന് ആർക്കാണ് ലഭിച്ചത് എന്നുള്ളത്. ഉത്തരം മൈന ഉമൈബാൻ എഴുതിയ ഹൈ റേഞ്ച് തീവണ്ടി.
ഹൈ റേഞ്ച് തീവണ്ടി എന്ന് പറയുന്ന പുസ്തകത്തിനാണ് 2020 മികച്ച നോവലിനുള്ള കേരള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഹൈ റേഞ്ച് തീവണ്ടി, ഹൈ റേഞ്ച് തീവണ്ടി 20,000 രൂപയാണ് ഇതിന്റെ പ്രതിഫലത്തുക എന്നും കൂടെ അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം, മലബാർ സ്പെഷ്യൽ പോലീസ് സേന അതായത് MSP സ്ഥാപിച്ചതിൻ്റെയും എത്രാമത്തെ വാർഷികമാണ് 2021 ആഘോഷിക്കുന്നത്? MSP സ്ഥാപിച്ചതിൻ്റെ 100-ാമത്തെ വാർഷികമാണ് 2021 ആഘോഷിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, 2021 പ്രത്യേകത മലബാർ കലാപത്തിൻ്റെ 100-ാമത്തെ വാർഷികം ആചരിക്കുന്നു, മലബാർ സ്പെഷ്യൽ പോലീസ് MSPയുടെ 100-ാമത്തെ വാർഷികവും 2021 മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണെന്നും കൂടെ അറിഞ്ഞിരിക്കാം. MSPയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, കേരള പോലീസിന്റെ അർദ്ധ സൈനിക വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. കേരള പോലീസിന്റെ അർദ്ധ സൈനിക വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. 2, ഇന്ത്യയിൽ ആസാം റൈഫിൾസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന 2-ാമത്തെ അർദ്ധ സൈനിക വിഭാഗമാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. അതായത് ആസാം റൈഫിൾസിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധ സൈനിക വിഭാഗം മലബാർ സ്പെഷ്യൽ പോലീസ് 2021 100-ാമത്തെ വാർഷികം ആചരിച്ചു. 3-ാമത്തെ പോയിന്റ്, 1921 സെപ്റ്റംബർ 30 6 കമ്പനി അംഗബലവുമായി ഈ മലബാർ സ്പെഷ്യൽ പോലീസ് ആണെങ്കിൽ നിലവിൽ വന്നത്. അപ്പോൾ എക്സാക്ട് ഡേറ്റ് നമ്മൾ പഠിക്കുന്നു, 1921 സെപ്റ്റംബർ 30 MSP മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകൃതമായത്. ആസാം റൈഫിൾസിന് ശേഷം ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യയിലെ 2-ാമത്തെ അർദ്ധ സൈനിക വിഭാഗം കൂടിയാണ് കേരള പോലീസിന്റെ അർദ്ധ സൈനിക വിഭാഗമായിട്ടുള്ള മലബാർ സ്പെഷ്യൽ പോലീസ്, ആസ്ഥാനം മലപ്പുറം എന്നും കൂടെ അറിഞ്ഞിരിക്കാം. ചോദ്യം നമ്പർ 6, അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്രം നിയമിച്ച കമ്മീഷൻ ചെയർമാൻ, അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്രം നിയമിച്ച കമ്മീഷന്റെ ചെയർമാൻ. ഉത്തരം CV ആനന്ദ ബോസ്, കേരള മുൻ ചീഫ് സെക്രട്ടറിയും കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന CV ആനന്ദ ബോസ് ആണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്ത ഈ അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കമ്മീഷന്റെ ചെയർമാൻ ആയിക്കൊണ്ട് 2021 നിയമിതനായത്. ചോദ്യം നമ്പർ 7, ICC പുരുഷ ടെസ്റ്റ് മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ അമ്പയർ. ICC പുരുഷ ടെസ്റ്റ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ അമ്പയർ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ഇതുമായി ബന്ധപ്പെട്ട് 3-4 അനുബന്ധ പോയിന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഉത്തരം ക്ലെയർ പോളോസെക്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക, ക്ലെയർ പോളോസെക്കുമായി ബന്ധപ്പെട്ട് 3 അഡീഷണൽ പോയിന്റ്സ്. ഇവിടെ ചോദ്യം ഇതായിരുന്നു, ആദ്യം ഓക്കെ പുരുഷ ടെസ്റ്റ് മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ വനിതയാണ് ക്ലെയർ പോളോസെക്. ഇതിന് പുറമെ അഡീഷണൽ ആയിട്ടുള്ള 3 പോയിന്റ്സ്. ഒന്ന്, ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരമാണ് ക്ലെയർ പോളോസെക് നിയന്ത്രിച്ചത്. അങ്ങനെയാണ് പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ അമ്പയർ ആയിക്കൊണ്ട് ക്ലെയർ പോളോസെക് സെലക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ക്ലെയർ പോളോസെക് ആയി മാറുന്നത്. ഇനി 2-ാമത്തെ പോയിന്റ്, പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം, അതായത് ടെസ്റ്റ് ആവട്ടെ ODI ആവട്ടെ വൺഡേ ഇന്റർനാഷണൽ ആവട്ടെ, പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതയും ആര് തന്നെയായിരുന്നു? ക്ലെയർ പോളോസെക് തന്നെയാണ്. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച ആദ്യത്തെ വനിതയും ആര് തന്നെയാണ്? ഓക്കെ, ഇവർ തന്നെയാണ്, ഓക്കെ ക്ലെയർ പോളോസെക് തന്നെയാണ്. ഏത് മത്സരമായിരുന്നു? പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതയും ക്ലെയർ പോളോസെക് തന്നെയാണ്. 2019 ഏപ്രിൽ 27 വേൾഡ് ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമായിട്ടുള്ള ഓക്കെ ഒമാൻ നമീബിയ ഫൈനൽ മത്സരമാണ് ക്ലെയർ പോളോസെക് നിയന്ത്രിച്ചത്. അങ്ങനെ പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതയായിട്ട് ആര് മാറി? ക്ലെയർ പോളോസെക് മാറി. മാത്രമല്ല, ഒരു പോയിന്റ് കൂടെയുണ്ട്, പുരുഷന്മാരുടെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരം ഗ്രൗണ്ടിൽ നിയന്ത്രിച്ച ആദ്യ വനിത കൂടിയാണ് ക്ലെയർ. 2017 ഓസ്ട്രേലിയയിൽ വെച്ചിട്ടായിരുന്നു ഇത് ഈ ഒരു സംഭവം നടന്നത്. 2017 പുരുഷന്മാരുടെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരം ഗ്രൗണ്ടിൽ നിയന്ത്രിച്ച ആദ്യ വനിത കൂടിയാണ് ക്ലെയർ പോളോസെക്. അപ്പോൾ ക്ലെയർ പോളോസെക്കുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട പോയിന്റ്. 1, പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിത, ODI ആവട്ടെ ടെസ്റ്റ് ആവട്ടെ ആദ്യമായിട്ട് നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആര് തന്നെയാണ്? ക്ലെയർ പോളോസെക്. 2-ാമത് നമ്മൾ പഠിച്ചത്, പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതയും ക്ലെയർ പോളോസെക്. 3-ാമത് പഠിച്ചത്, പുരുഷന്മാരുടെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരം ഗ്രൗണ്ടിൽ നിയന്ത്രിച്ച ആദ്യ വനിതയും ആര് തന്നെയാണ്? ക്ലെയർ പോളോസെക്. അവസാനമായി കൊണ്ട് നമ്മൾ പഠിച്ച പോയിന്റ് ഓക്കെ ഏറ്റവും ലേറ്റസ്റ്റ് പോയിന്റ് എന്താണ്? ICC പുരുഷ ടെസ്റ്റ് മത്സരം
ഓസ്ട്രേലിയ നിയന്ത്രിച്ച ഓക്കെ ആദ്യ വനിതാ അമ്പയർമാരെ തന്നെയാണ് ക്ലെയർ പോളോസോക്ക്. ഓക്കെ, ഓസ്ട്രേലിയയുടെ ക്ലെയർ പോളോസോക്ക് ആണെന്ന് അറിഞ്ഞിരിക്കും. ഇതാണ് ഏഴാമത്തെ പോയിന്റ് ആയിക്കൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന കറണ്ട് അഫെയർ. ഇനി എട്ടാമത്തെ ചോദ്യം, അമേരിക്കൻ ആർമിയുടെയും പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജനാർ? അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, ഓക്കെ, ദി ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഓഫ് യു എസ് ആർമി. ഉത്തരം രാജ് അയ്യർ. ഓക്കെ, തമിഴ്നാട്ടുകാരനായിട്ടുള്ള രാജ് അയ്യർ, ഇന്തോ അമേരിക്കൻ ആണ്. രാജ് അയ്യർ ആണ് ആദ്യത്തെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആയിക്കൊണ്ട്, അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ആയിക്കൊണ്ട് നിയമിതനായത്. ഒമ്പതാമത്തെ പോയിന്റ്, വീടുകളിലെ സാധാരണ ഫിലമെന്റ് ബൾബുകൾ മാറ്റി LED ബൾബുകൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, വീടുകളിൽ സാധാരണ ഫിലമെന്റ് ബൾബുകൾ മാറ്റി LED ബൾബുകൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ പേര് ഫിലമെന്റ് രഹിത കേരളം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പദ്ധതിയാണ്. മുമ്പ് തന്നെ ഇത് പ്രശസ്തമായിട്ടുള്ള പദ്ധതിയാണ്. 2020 തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2021 ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കും, ഫിലമെന്റ് രഹിത കേരളം എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. പത്താമത്തെ ചോദ്യം, 2021 ആക്രമണമുണ്ടായ ക്യാപിറ്റോൾ ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരമാണ്? ഓക്കെ, ക്യാപിറ്റോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. ഉത്തരം അമേരിക്ക, US. ഓക്കെ, ട്രംപ് അനുകൂലികൾ പ്രതിഷേധിച്ച അവിടെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ക്യാപിറ്റോളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഓക്കെ, നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ബൈ ക്യാമറലിസം നിലനിൽക്കുന്ന രാജ്യമാണ്. രണ്ട് സഭകളുള്ള ഓക്കെ ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. സെനറ്റ് ഉണ്ട്, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടിന്റെയും സീറ്റ് എന്ന് പറയുന്നത്, ഈ രണ്ട് സഭകളും നിൽക്കുന്നത് ഈ ക്യാപിറ്റോൾ മന്ദിരത്തിലാണ്. അതുകൊണ്ടാണ് ഓക്കെ ദി സീറ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, സെനറ്റിന്റെയും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെയും സീറ്റാണ് ക്യാപിറ്റോൾ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റോൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സീറ്റാണ്? അമേരിക്കയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സീറ്റാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അത് വാർത്തകളിലുണ്ടായിരുന്നു. 2021 ഒരു ആക്രമണം ഉണ്ടായിരുന്നു ക്യാപിറ്റോളിന്റെ നേരെ. ട്രംപ് അനുകൂലികളുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഓക്കെ, രണ്ട് പേർ കൊല്ലപ്പെട്ട ആക്രമണമായിരുന്നു അത്. അപ്പൊ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, ക്യാപിറ്റോൾ US ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യാപിറ്റോൾ US പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓക്കെ ആ ഒരു ബിൽഡിംഗിന്റെ പേരാണ് ക്യാപിറ്റോൾ എന്ന് അറിഞ്ഞിരിക്കാം. ഇനി 11th ചോദ്യം, 2021 പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് ഏത്? 2021 പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് അക്ഷയ കേരള പദ്ധതിയായിരുന്നു. അക്ഷയ കേരളം, ക്ഷയ മുക്ത കേരളം അല്ലെ. ഓക്കെ, ക്ഷയരോഗത്തെ നിർമാർജനം ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ തുടങ്ങിയിരിക്കുന്ന പദ്ധതിയാണ് അക്ഷയ കേരളം. ഈ പദ്ധതിയാണ് കേന്ദ്ര തലത്തിൽ തന്നെ ഓക്കെ മികച്ച മാതൃകാ പദ്ധതിയായി കേന്ദ്ര സർക്കാർ ആക്ച്വലി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ടി ബി ഫ്രീ ഇന്ത്യ, ക്ഷയരോഗം കംപ്ലീറ്റ്ലി മുക്തമാകുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 2025 ഓക്കെ TB Free India എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നിലവിലുണ്ട്. TB Free India by 2025. ഓക്കെ, 2025 കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റ്ലി ക്ഷയരോഗം നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി ഓക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള പദ്ധതി കൂടിയാണ് ഓക്കെ അക്ഷയ കേരളം എന്ന് പറയുന്ന പദ്ധതി. സംസ്ഥാന ടി ബി സെല്ലിന്റെ ആസ്ഥാനം തിരുവനന്തപുരം കൂടിയാണെന്ന് ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കാം. ഇനി ചോദ്യം നമ്പർ 12, യൂണിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം 2021 പുതുവർഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ജനനങ്ങൾ രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? 2021 പുതുവർഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ജനനങ്ങൾ രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? നമുക്കറിയാം ഇന്ത്യയാണ് ഉത്തരം. ലോകത്ത് പോപ്പുലേഷൻ ഓൾറെഡി രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലാണ് 2021 പുതുവർഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ജനനങ്ങൾ രേഖപ്പെടുത്തിയത്. ലോകത്ത് ആകമാനം 371,504 പേരാണ് പുതുവർഷ ദിനത്തിൽ 2021 ജനിച്ചത്. അതിൽ 59,995 പേര് ഇന്ത്യയിലും 35,615 പേര് ചൈനയിലുമാണ്. ഓക്കെ, 21,419 പേര് നൈജീരിയയിലും. അപ്പൊ യഥാക്രമം 1 ഇന്ത്യ 59,995, ചൈന 35,615, നൈജീരിയ 21,435. ഈ ഫിഗേഴ്സ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുക, പുതുവർഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ചത് ഇന്ത്യയിലാണ്, 59,995. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് ഒക്കെ യൂണിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു ഡേറ്റ പുറത്തു വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, യൂണിസെഫിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടെ അറിഞ്ഞിരിക്കാം. 13th ചോദ്യം, 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച കേരളത്തിലെ നാഷണൽ പാർക്ക്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച കേരളത്തിലെ നാഷണൽ പാർക്ക്.
ഉത്തരം ഉത്തരം മതികെട്ടാൻ ചോല, മതികെട്ടാൻ ചോല. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട അഡീഷണൽ പോയിന്റ്സ്, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ആനമുടി ചോല എന്നിവ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 2003 എന്നിവ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 2003 ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, മതികെട്ടാൻ ചോല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ, ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, ചോലപ്പുൽമേട്, ചോലപ്പുൽമേട് ആവാസ വ്യവസ്ഥ ഏത് ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം മതികെട്ടാൻ ചോല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അത്യപൂർവമായ ചോലപ്പുൽമേട് ആവാസ വ്യവസ്ഥ മതികെട്ടാൻ ചോല എന്ന് പറയുന്ന ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയെ പ്രഖ്യാപിച്ച കേരളത്തിലെ നാഷണൽ പാർക്ക് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിൽ. ചോലപ്പുൽമേട് ആവാസ വ്യവസ്ഥ മതികെട്ടാൻ ചോലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നെക്സ്റ്റ് 14-ാമത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആൻഡ് സിഇഒ ആയി നിയമിതനായത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ്, 2021 ജാനുവരി മാസത്തിൽ ഓക്കെ ഒരാളെ ഇതിന് തലവനായി അപ്പോയിന്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ 2022 പിറക്കുന്നതിന് മുമ്പ് ഏറെക്കുറെ 2021 അവസാനത്തിൽ ഡിസംബർ ലാസ്റ്റ് വീക്കിലാണെങ്കിൽ വീണ്ടും ആ നിയമനം മാറ്റി വേറൊരാളെ അപ്പോയിന്റ് ചെയ്തു. ആ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മളോട് പഠിക്കാൻ പോകുന്നത്. 2021 അവസാനത്തിൽ ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആൻഡ് സിഇഒ ആയിക്കൊണ്ട് നിയമിതനായ വ്യക്തിയാണ് വിനയ് കുമാർ ത്രിപതി. വിനയ് കുമാർ ത്രിപതിയാണ് പുതിയ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആൻഡ് സിഇഒ എന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ 15-ാമത്തെ ചോദ്യം, സുനിൽ കോത്താരി ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? സുനിൽ കോത്താരി, ഇദ്ദേഹം അന്തരിച്ചു 2021, അതുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നത്. സുനിൽ കോത്താരി എന്ന് പറയുന്നത് നൃത്ത ചരിത്രകാരനാണ്. ഇന്ത്യയിലെ പ്രശസ്തനായ നൃത്ത ചരിത്രകാരനും പണ്ഡിതനുമാണ് സുനിൽ കോത്താരി. ഓക്കെ അദ്ദേഹം ഒരു നിരൂപകനും കൂടിയായിരുന്നു. അദ്ദേഹം 2021 അന്തരിച്ചു, അതുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നത്. മനസ്സിലാക്കുക, പ്രശസ്ത നൃത്ത ചരിത്രകാരനായിരുന്നു സുനിൽ കോത്താരി. സുനിൽ കോത്താരി, യെസ്. നെക്സ്റ്റ് 16-ാമത്തെ ചോദ്യം, 2020 ഏറ്റവും മികച്ച ഇന്ത്യൻ ചെസ് താരമായി, ഇന്ത്യൻ ചെസ് താരമായി പ്രമുഖ ചെസ് വെബ്സൈറ്റ് ആയ chess.com തിരഞ്ഞെടുത്തത് ആരെ? 2020 ഏറ്റവും മികച്ച ഇന്ത്യൻ ചെസ് താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? നിഹാൽ സിരിൻ. നിഹാൽ സിരിൻ ഒരു മലയാളി കൂടിയാണ്, നമുക്കറിയാം തൃശ്ശൂർക്കാരാണ് നിഹാൽ സിരിൻ. ഓക്കെ ചെസ് താരമാണ്. എന്നാൽ ഈ കൂട്ടത്തിൽ തന്നെ മികച്ച വനിതാ ഓക്കെ ഇന്ത്യൻ താരമായി തിരഞ്ഞെടുത്തത് കൊനേരു ഹംപിയാണ്. കൊനേരു ഹംപി, ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. 2020 chess.com റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച ഇന്ത്യൻ ചെസ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിഹാൽ സിരിൻ. ഓക്കെ അതേ റിപ്പോർട്ടിൽ തന്നെ ഏറ്റവും മികച്ച വനിതാ ചെസ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൊനേരു ഹംപി. കൊനേരു ഹംപിയാണെന്ന് മനസ്സിലാക്കാം. 17-ാമത്തെ ചോദ്യം, ഗ്ലോബ് സോക്കറിന്റെ 100-ാണ്ടിലെ മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ കളിക്കാരൻ ആരാണ്? ഗ്ലോബ് സോക്കറിന്റെ 100-ാണ്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ കളിക്കാരൻ, ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ അപ്പൊ ഇദ്ദേഹത്തെയാണ് ഗ്ലോബ് സോക്കറിന്റെ 100-ാണ്ടിലെ മികച്ച ഫുട്ബോൾ താരമായിട്ട് തിരഞ്ഞെടുത്തത്. ഇവിടെ മറ്റൊരു പോയിന്റ് അറിഞ്ഞിരിക്കാനുണ്ട്, 2020 മികച്ച കളിക്കാരനുള്ള ഗ്ലോബ് സോക്കർ അവാർഡ് ലഭിച്ചത് ലെവൻഡോസ്കിക്കാണ് കേട്ടോ. 2020 മികച്ച കളിക്കാരനുള്ള ഗ്ലോബ് സോക്കർ അവാർഡ് ലഭിച്ചത് ലെവൻഡോസ്കിക്കാണ്. ഈ ലെവൻഡോസ്കി തന്നെ 2021 ടുട്ടോ സ്പോർട്സിന്റെ ഗോൾഡൻ പ്ലെയർ അവാർഡും ആർക്ക് തന്നെയായിരുന്നു? ലെവൻഡോസ്കിക്ക് തന്നെയായിരുന്നു. ബയേൺ മ്യൂണിക്കിന്റെ താരമാണ് ലെവൻഡോസ്കി. അപ്പൊ 2020 മികച്ച കളിക്കാരൻ, 2021 ടുട്ടോ സ്പോർട്സിന്റെ ഗോൾഡൻ പ്ലെയർ അവാർഡ് രണ്ടും ലെവൻഡോസ്കിക്കാണ്. എന്നാൽ 2021 വന്ന ഗ്ലോബ് സോക്കറിന്റെ 100-ാണ്ടിലെ മികച്ച ഫുട്ബോൾ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി 18-ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആപ്തവാക്യം എന്ത്? ആപ്തവാക്യം നമുക്കറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടു. അതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 2-3 അഡീഷണൽ പോയിന്റ്സ് പറയുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആയിക്കൊണ്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ മുബാറക് പാഷ. 1-ാമത്തെ പോയിന്റ്. 2, ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. 3-ാമത്തെ പോയിന്റ്, ഇതിന്റെ ആപ്തവാക്യമാണ് ലിബറേഷൻ ത്രൂ എഡ്യൂക്കേഷൻ, അതായത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ലിബറേഷൻ ത്രൂ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, ഈ 3 പോയിന്റ്സ് ആണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത്. ഓക്കെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി 19-ാമത്തെ ചോദ്യം, 2020 കേരള സാംസ്കാരിക വകുപ്പിന്റെ മാതൃഭാഷ പ്രതിഭാ പുരസ്കാരം നേടിയതാര്? 2020 കേരള സാംസ്കാരിക വകുപ്പിന്റെ മാതൃഭാഷ പ്രതിഭാ പുരസ്കാരം നേടിയത് ഡോക്ടർ
അശോക് ഡിക്രൂസ് ആണ്. ഓക്കെ, ഡോക്ടർ അശോക് ഡിക്രൂസ് മലയാളം സർവകലാശാലയിലെ ഒരു അധ്യാപകൻ കൂടിയാണ് ഡോക്ടർ അശോക് ഡിക്രൂസ്. അദ്ദേഹത്തിനാണ് 2020 കേരള സാംസ്കാരിക വകുപ്പിന്റെ മാതൃഭാഷ പ്രതിഭാ പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇനി ഈ സെഷനിലെ അവസാനത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പരാഗണ പാർക്ക് പോളിനേച്ചർ പാർക്ക് ആണെങ്കിൽ നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഈ ചോദ്യം ഓൾറെഡി ഒട്ടനവധി കേന്ദ്ര അല്ലെങ്കിൽ ദേശീയതലത്തിൽ നടന്ന പരീക്ഷകൾക്ക് ചോദിച്ചു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ചോദിക്കാം, സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഉത്തരാഖണ്ഡിലെയും നൈനിറ്റോൾ ഡിസ്ട്രിക്റ്റിലെ, ഉത്തരാഖണ്ഡിലെ നൈനിറ്റോൾ ഡിസ്ട്രിക്റ്റിലെ ഓക്കെ ഹൽദ്വാനിയിലാണ് ഈ ഒരു പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, വിവിധ പൂമ്പാറ്റകൾ, ബട്ടർഫ്ലൈകൾ, അതുപോലെ തന്നെയാണെങ്കിൽ മറ്റുള്ള പക്ഷികൾ, തേനീച്ചകൾ, ഇവർക്കെല്ലാം പരാഗണം നടത്താൻ ആവശ്യമായ പരാഗണം നടത്താൻ പെടുന്ന സാഹചര്യത്തിലുള്ള വിവിധ ചെടികളെ നട്ടുകൊണ്ടാണെങ്കിൽ ഒരു പാർക്ക് സ്ഥാപിച്ചിരിക്കുകയാണ്. അതാണ് പോളിനേച്ചർ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഒരു പോളിനേച്ചർ പാർക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റോൾ ഡിസ്ട്രിക്റ്റിലാണ്. നൈനിറ്റോൾ ഡിസ്ട്രിക്റ്റിലെ ഓക്കെ ഹൽദ്വാനിയിലാണ് ഈ ഒരു പോളിനേച്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 20 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. നാളത്തെ ക്ലാസ്സിൽ വീണ്ടും 20 പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജാനുവരി തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. എല്ലാവരും ആവർത്തിച്ച് കേട്ട് പോയിന്റ്സ് എല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.